ഫാദർ വിനു ബിനു കോട്ടയിൽ താമരശ്ശേരി രൂപതയിലെ വൈദികനാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ലൈവിൽ വരുന്നത് ഇപ്രകാരം ലൈവിൽ വരാൻ ഒരു കാരണമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിൽ ഇപ്പോൾ വലിയ മാനഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് താമരശ്ശേരി രൂപതയിലെ കരിങ്ങാട് ഇടവകയിൽ വികാരിയായിരുന്ന ഞാനും കൂരാച്ചുണ്ട് സ്വദേശിനിയും രണ്ടു മക്കളുടെ അമ്മയുമായ ഭർത്തൃമതിയോടൊപ്പം ഞാൻ ഒളിച്ചോടി എന്നുള്ള വസ്തുതാ വിരുദ്ധമായ വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് മാന്യമായി അന്തസ്സോടെ ജീവിക്കാനുള്ള എൻ്റെ അവകാശമാണ് ഒരു വ്യക്തിയും ഒരു വാർത്താ ചാനലിൻ്റെയും പ്രവൃത്തി മൂലം എനിക്ക് നഷ്ടമായിരിക്കുന്നത് പുല്ലൂരാമ്പാറ ഇടവകയിലെ ലിജോ കുന്നേൽ എന്ന വ്യക്തിയാണ് ഇപ്രകാരം ഒരു വാർത്ത ആദ്യമായി സൃഷ്ടിച്ചത് അദ്ദേഹം പല സുഹൃത്തുക്കൾക്കും ഈ വാർത്ത അയച്ചത് അടക്കം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ വാർത്തയാണ് ഇപ്പം മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് ഇത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് ഞാനിപ്പോൾ എൻ്റെ ഭവനത്തിലുണ്ട് എൻ്റെ മൊബൈൽ നമ്പറും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടിയിട്ടില്ല ആരുടെയും ആരും എൻ്റെ കൂടെ വന്നിട്ടുമില്ല ഞാൻ ഒളിവിലുമല്ല എൻ്റെ ഭവനത്തിനുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ബന്ധപ്പെടാം എൻ്റെ കുടുംബത്തെ ബന്ധപ്പെടാം എൻ്റെ നമ്പർ എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് എട്ട് എട്ട് പൂജ്യം അഞ്ച് ആറ് പൂജ്യം വാട്സപ്പും ഉൾപ്പെടുത്തിയ നമ്പറാണ് ഇത് എൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം ഊരാച്ചുണ്ട് സ്വദേശിനിയും രണ്ട് മക്കളുടെ അമ്മയുമായ ഒരു സ്ത്രീയോടൊപ്പം ഞാൻ ഒളിച്ചോടി എന്നുള്ളതാണ് ഈ സ്ത്രീ വർഷങ്ങളായി വിദേശത്താണ് ഞാൻ ഇന്നും എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും അറിയാം എൻ്റെ അധികാരികൾക്കറിയാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ കുടുംബത്തെ ബന്ധപ്പെടാം എന്നെ ബന്ധപ്പെടാം എൻ്റെ കുടുംബത്തെ ബന്ധപ്പെടാം എൻ്റെ അധികാരികളെ ബന്ധപ്പെടാം ഞാൻ എവിടെയാണോ ഉള്ളതെന്ന് അവർക്കെല്ലാം അറിയാം പക്ഷേ ഫേസ്ബുക്കിലും മറ്റും പ്രചരിക്കുന്ന വാർത്ത തികച്ചും വസ്തുത വിരുദ്ധമാണ് പതിനൊന്ന് വർഷം പൗരോഹിത്യ പരിശീലനം കഴിഞ്ഞ് നാല് വർഷം പൗരോഹിത്വത്തിൽ ശുശ്രൂഷ ചെയ്ത് ഈ ലോകത്തിന് നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിച്ചും ചെയ്തും ജീവിച്ച ഒരു പുരോഹിതനാണ് ഞാൻ എന്നെക്കുറിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്രകാരം വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ എൻ്റെ മനം ഏറെ വിഷമിക്കുന്നുണ്ട് സങ്കടമുണ്ട് എൻ്റെ കുടുംബത്തിനും എനിക്കും ഇപ്പോൾ നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ള ഏക കാര്യം നിങ്ങൾ ഈ വാർത്ത മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുകയല്ല ഷെയർ ചെയ്യുക പക്ഷേ നിങ്ങളോടുള്ള അപേക്ഷ ഇത് വസ്തുതാവിരുദ്ധമാണ് സത്യമല്ല നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിളിക്കാം എന്നെ അന്വേഷിക്കാം ഇവിടെ വരാം ഞാൻ കോഴിക്കോട് ജില്ലയിൽ വെലങ്ങാടാണ് താമസിക്കുന്നത് പക്ഷേ ഈ വാർത്ത സൃഷ്ടിച്ച വ്യക്തിയും ആ വാർത്താ ചാനലും അവരെ അതിൻ്റെ വസ്തുത അറിഞ്ഞിട്ട് വേണമായിരുന്നു ഇത്തരം ഒരു വാർത്ത പബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി അവരെ അവരോട് എനിക്ക് അപേക്ഷയില്ല അവരെ ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യട്ടെ നിങ്ങൾ ഇവരെ തിരിച്ചറിയുക ഈ വ്യക്തിയെയും ഈ വാർത്താ ചാനലിനെയും ഇത്രമാത്രമേ ഒരു പുരോഹിൻ എന്ന നിലയ്ക്ക് ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ നന്ദി